പതിനഞ്ചാം കേരള നിയമസഭയുടെ ഏഴാം സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകും. ഗവർണർ സർക്കാർ പോലും വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരവും പ്രതിപക്ഷം ആയുധമാക്കും. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങൾ അജണ്ടയിലുണ്ട്. സമ്മേളനം പതിനഞ്ച് വരെ തുടരും. വിഴിഞ്ഞം സമരവും സർവകലാശാല കേസുകളുടെ നിരന്തര തിരിച്ചടിയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദവും CPM റിക്രൂട്ട്മെന്റുമെല്ലാം പ്രതിപക്ഷത്തിന് സുവർണ അവസരമാണ്. ഒമ്പത് ദിവസമാണ് സമ്മേളനം. പതിനഞ്ചിന് സമ്മേളനം അവസാനിപ്പിച്ച് അതിന്റെ തുടർച്ചയായി ജനുവരി പകുതിയോടെ വീണ്ടും ചേർന്ന് ബജറ്റ് അവതരിപ്പിക്കും. ജനുവരി 20-നാവും ബജറ്റ്. ജനുവരിയിലെ സമ്മേളനം ഡിസംബറിൽ തുടങ്ങുന്നതിന്റെ തുടർച്ചയാണെന്ന് വരുന്നതോടെ ഗവർണറുടെ നയപ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടാവില്ല. നയപ്രഖ്യാപനം നിശ്ചയിച്ചാൽ ഗവർണർ എത്താതിരിക്കാനും സാധ്യതയുണ്ട്. ഗവർണർ ആരും മുഖ്യമന്ത്രി നീക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഇപ്പോൾ നിലപാടിലല്ല. സർവകലാശാലകളിലെ CPMന്റെ പാർട്ടി ബന്ധുനിയമനങ്ങളെയും ചോദ്യം ചെയ്തും സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്നതുമാണ് ഗവർണറെ പ്രതിപക്ഷത്തിന് അഭികാമ്യനാക്കിയത്. പ്രിയ വർഗീസ് കേസിലെ വിധിയും സർക്കാരിന് തലവേദനയാണ്. അതുകൊണ്ട് തന്നെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള ബില്ലും പ്രതിപക്ഷം എതിർക്കും. എന്നാൽ കോൺഗ്രസും BJPയും ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഗവർണറെ നീക്കിയത് ഉന്നയിച്ചാവും ഭരണപക്ഷത്തിന്റെ ചെറുപ്പുനിൽപ്പ്. പക്ഷേ അതിനിടെ കോൺഗ്രസ് കാര്യമായി കാണില്ല. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 8 ബില്ലുകൾ പരിഗണിക്കും. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബിൽ എന്ന് കൊണ്ടുവരുമെന്ന് തീരുമാനിച്ചിട്ടില്ല. കാര്യോപദേശക സമിതി തീയതി തീരുമാനിക്കും. ഹൈക്കോടതി സർവീസിലെ വിരമിക്കൽ പ്രായം 58 ആക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് സർക്കാരിന്റെ പരിഗണനയാണ്. എന്നാൽ വിരമിക്കൽ പ്രായം സംബന്ധിച്ച് ചൊവ്വാഴ്ച അവതരിപ്പിക്കുന്ന ഹൈക്കോടതി സർവീസുകൾ ഭേദഗതി ബിൽ അതിനുള്ളതല്ല. വിരമിക്കൽ പ്രായം നിലവിൽ സർക്കാരിലേതിന് തുല്യമായ 56. എന്നാൽ ചട്ടങ്ങൾ ഇപ്പോഴും 55 എന്നാണ്. ഈ തെറ്റുതിരുത്തി 56 ആക്കാനുള്ള ബില്ലാണ് സഭയിൽ വരുന്നത്. തന്റെ പ്രീതി നഷ്ടമായ ധനമന്ത്രി ബാലഗോപാലിന്റെ ബില്ലിന് നിയമസഭയിൽ അവതരണ അനുമതി നൽകാത്ത ഗവർണർ നൽകുന്നതും ഏറ്റുമുട്ടലിന്റെ സൂചനയാണ്. തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന നികുതി വകുപ്പിന്റെ ബില്ലാണ് ഗവർണർ അനുമതി നൽകാത്തത്. വിദേശ മദ്യത്തിന്റെ KGST 4% വർദ്ധിപ്പിക്കാനുള്ള ബില്ലിനാണ് ഗവർണർ അനുമതി നൽകാത്തത്. എന്നാൽ ഇതിനൊപ്പം ആഭ്യന്തര വകുപ്പ് അവതരണ അനുമതി തേടിയ ഹൈക്കോടതി ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ബില്ല് അവതരിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകി. ഈ ബിൽ മുഖ്യമന്ത്രി തിങ്കളാഴ്ച സഭയിൽ അവതരിപ്പിക്കുന്നത്.